രണ്ടുപേർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ കൊറേ മീൻ കച്ചവടക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ സാധാരണ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെയധികം ഭംഗിയോടുകൂടിയും ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ഒക്കെ ചെയ്തിരിക്കണേ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഉത്തേജകമായി മാറിയത് ഇങ്ങനെ തുടങ്ങാനായിട്ട്? സ്റ്റൈലിൽ അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഞങ്ങളുടെ മനസ്സിൽ രുചിച്ചു, അത് പ്രകാരം ഞങ്ങൾ ചെയ്തു. ഇതിന് ഏകദേശം എത്ര എക്സ്പെൻസ് ഒക്കെ ആയിട്ടുണ്ട്? 3 ലക്ഷം രൂപയുടെ അടുത്ത് മൊത്തം എല്ലാം കൂടെ വന്നിട്ടുണ്ട്. 3 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ടല്ലോ എക്സ്പെൻസ്. ഇപ്പോൾ നിങ്ങൾ എത്ര പാർട്ട്നേഴ്സ് ആണോ, അല്ലെങ്കിൽ ഒരാളാണോ രണ്ടുപേരാണോ നടത്തുന്നത്? 4 പേരുണ്ടല്ലേ. 4 പേരും ഫ്രണ്ട്സ് ആണോ അതോ? ഫ്രണ്ട്സ് ആണല്ലേ. ഇതിലാരെങ്കിലും ഗൾഫിലുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, രണ്ടുപേര് പുറത്തായിരുന്നു അല്ലേ. അപ്പൊ 3 ലക്ഷം ചെലവഴിച്ചാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കച്ചവടം ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പോ സാധാരണ മീൻകാരേക്കാളും വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ മീൻ എന്താ പറയാനുള്ളത് അതിനെ പറ്റി? നല്ല രീതിയിൽ വില കുറച്ചാണ് കൊടുക്കുന്നത് അല്ലേ. ഇപ്പോ നിങ്ങളുടെ തട്ടില് ഏകദേശം എത്ര തരം മീനുകളൊക്കെ വരാറുണ്ട്? 16 ഐറ്റം മീനൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ 20 ൽ താഴെയുള്ള മീൻ ഉണ്ടാവാറുണ്ട്. ഇന്ന് കുറവാണ്. എന്താ കുറവ്? ഹാർബറിലെ മീൻ ലഭ്യത വളരെ കുറവാണ്. എല്ലാവർക്കും കിട്ടാൻ അപ്പൊ കുറവാണല്ലേ. പൊതുവെ കുറച്ചുനാൾ മുമ്പൊക്കെ നന്നായിട്ട് മീൻ കിട്ടിയിരുന്നല്ലോ കുറെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി മീനുകൾ നിങ്ങൾ തട്ടിയെത്തിക്കാൻ നോക്കുന്നുണ്ട് അല്ലേ. കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു. വില കുറവിൽ, നല്ല വില കുറവിലൊക്കെ കൊടുക്കണമായിരുന്നോ? നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പോ ഇങ്ങനൊരു സെറ്റപ്പ് കണ്ടപ്പോ നാട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? നല്ല പ്രതികരണമായിരുന്നു അല്ലേ. എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ട് ഒരു ന്യൂജൻ അല്ലേ, ന്യൂജൻ മീൻ തട്ട് തന്നെ നമുക്ക് പറയാം അങ്ങനെ. അപ്പോ നിങ്ങളുടെ ഈ ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. ചേട്ടനാണല്ലേ ഇതിന്റെ പിന്നിലെ ആർട്ടിസ്റ്റ് അല്ലേ. ഇതിപ്പോ ഏകദേശം എത്ര ദിവസത്തോളം എടുത്തു പണിതെടുക്കാൻ? ഒരു 10 ദിവസം അവർക്കുണ്ട്. 10 ദിവസം എന്ന് പറഞ്ഞാല് റെഗുലർ അല്ല, എന്നാലും അപ്പോഴപ്പോഴൊക്കെ 10 ദിവസം. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ചെയ്തത്. ചേട്ടൻ മുന്നേ ഇതുപോലെ കുറെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. എന്താ മെയിൻ ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാല്? ഞാൻ കുറച്ച് സിനിമക്ക്, പിന്നെ അതേപോലെ സീരിയല്, പിന്നെ പ്രൊഫഷണൽ നാടകങ്ങൾ, പിന്നെ നമ്മളെ പ്രാദേശികമായിട്ടുള്ള ഒരുവിധം ആർട്സിലൊക്കെ നമ്മളുണ്ടായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യധാര നമ്മൾ വരാറില്ല. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ചേട്ടൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നോ? ഇല്ല, കോവിഡിന്റെ ഇടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തു. ഒരു ഒന്നാലോചിക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾക്കൊക്കെ കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബ്രേക്ക് തന്നെയാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം സമയം സാഹചര്യം അനുസരിച്ച് നല്ല വർക്ക് ചെയ്യാൻ പറ്റി. അതില് ഒരു സമയം കണ്ടെത്താനൊക്കെ പറ്റി. ഇത് കണ്ടപ്പോ നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? ഇല്ല, നല്ല അഭിപ്രായമാണ്. പൊതുവേ നമ്മള് അഹങ്കാരമൊന്നുമല്ല, നമ്മള് വർക്ക് 100% നമ്മള് നല്ലൊരു വർക്കിന്റെ പിന്നെ കൂടെ തന്നെയാണ്. പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ബാഡ് കമന്റ് ഒന്നും വരെ ഉണ്ടായിട്ടില്ല. ചെയ്തതിന്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ തന്നെ കാണാനും പറ്റുന്നുണ്ട്. അല്ല, അത് എന്ന് വെച്ചാൽ നമുക്കൊരു നല്ല കൂട്ടായ്മയുണ്ട്. നമ്മള് ഇവിടുത്തെ മുതലാളിമാരായി കഴിഞ്ഞാൽ ഇപ്പൊ അവരൊക്കെ നമ്മള് ഒരു ഗ്രൂപ്പായിട്ട് നിർത്തിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. കാരണം അല്ലാണ്ട് ഒരിക്കൽ പോലും ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നടക്കൂല. കാരണം ഇവരെല്ലാം എല്ലാവരിലും കൂടെ പോകണം. കാരണം ഇതില് എല്ലാ ടീമിലും ഉണ്ട്. ഈ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന നമ്മളെ കൂടെ സഹായിക്കുന്ന എല്ലാവരിലും ഉണ്ടാവും. അതിനൊക്കെ കോർഡിനേറ്റ് കൊണ്ടുപോകാൻ പറ്റി നമുക്ക്, അത്രയ്ക്കുള്ളൂ. എല്ലാരും സഹകരണം ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ അവസാനിച്ചു അല്ലേ. അപ്പോ എനിക്കിത് ഡീറ്റെയിൽ പറഞ്ഞു തന്നേന് വളരെയധികം നന്ദി. ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ ഒരു ഗാഥാ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് അല്ലേ. വീട് എവിടെയായിരുന്നു വരുന്നത്? അപ്പൊ എന്റെ വീട് 3 മീഡിയ പടിഞ്ഞാറ വർഷം. ഞാൻ മെയിൻ ആയിട്ട് പെപ്പട്രിയാർട്സ് ആണ്. പെപ്പട്രിയാർട്സ് എന്ന് വെച്ചാല് ഈ വർക്ക് ചെയ്യുന്ന പാവകൾ എന്നൊക്കെ പറയില്ലേ, ചില നാടകത്തിനൊക്കെ വേണ്ടിട്ട് പെപ്പട്ടി. ഇപ്പൊ നാഗമണ്ഡല എന്ന് പറഞ്ഞ മുകേഷിന്റെ നാടകം. കൂത്തിനൊക്കെയാണോ? അല്ലല്ല, നാടകങ്ങളും സാധനങ്ങളാണ് പ്രൊഫഷണൽ. പിന്നെ ഈ വലിയ തിയേറ്റർ ഡ്രാമയ്ക്കില്ലേ, അതിൽക്കുള്ള പെപ്പട്രി ആർട്സ്. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വടക്കൻ ഭാഗങ്ങളിലാണ് അങ്ങനെയുള്ള നല്ല നാടകങ്ങളുണ്ടാവും. സൂര്യ സാറ് കൂടെ ഒക്കെ ഞാൻ ഒരു 1-2 നാടകങ്ങൾക്ക് ദുബായ് അവിടെ ഇവിടെ കയറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ശരി.